ശ്രീനിവാസൻ മോഹിക്കുന്നതുപോലെ കേരളത്തിൽ ഈ കൃഷി സമ്പ്രദായം എല്ലാ സ്ഥലത്തും നടന്നാൽ നന്നാകും. ഇനി നമുക്ക് ബംഗളൂരു നാഗസാന്ദ്രയിലെ പ്രമോദിനെയും കുടുംബത്തെയും കാണണം. ലിംക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ പ്രവേശിച്ച വ്യക്തിയാണ് പ്രമോദ്. എന്നാൽ ഒരു രോഗം പ്രമോദിനെ തളർത്തിയിരിക്കുന്നു. ഫുൾ റിവേറ്റിംഗ് ആണ് ചെയ്തത്, ചെയ്യുന്നത് പക്ഷേ കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഫസ്റ്റ് കമ്പനി ജോലിയായിരുന്നു. കമ്പനി ജോലിക്കകത്ത് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഉറങ്ങിയ സമയത്താണ് നെഞ്ചരിച്ചിൽ പോലെ വന്നു. ലക്ഷ്മി ഹോസ്പിറ്റലിലായിരുന്നു. അവിടെ കയറി അവിടുത്തെ ആയയാണ് വന്ന് ചോദിച്ചത് എന്തോ പറ്റിയെന്നുള്ളത്. അപ്പോൾ എരിച്ചില്ലാന്ന് പറഞ്ഞു. എരിച്ചിലിന് അവർ പോയി ഡോക്ടറോട് ചോദിച്ചോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അവർ വന്ന് ഇഞ്ചക്ഷൻ എടുക്കുമായിരുന്നു. അഞ്ച് ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം ഇപ്പോൾ അവർ ഡോക്ടർ വന്ന് നോക്കി എട്ട്, അപ്പോൾ അപ്പോഴത്തേക്ക് 8:30 ആയി. 8:30 ആയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു കുഴപ്പമില്ല, ഇനി വീട്ടിൽ പോകാം, പുള്ളി ക്ഷീണമുണ്ട്, കുറച്ച് നേരം കിടക്കട്ടെ എന്ന് പറഞ്ഞു. ആ കിടക്കുന്ന സമയത്ത് കാലും കൈയും എല്ലാം നീട്ടി നാക്കൊക്കെ കടിച്ചു. മിസ്സസ് വിളിച്ചു കൂവി. വിളിച്ചു കൂവിയപ്പം ഡോക്ടർ വന്ന് പരിശോധിച്ചപ്പോൾ ഇവിടെ നെഞ്ചത്തിടിച്ചിട്ട് അവർ അപ്പോഴത്തേക്ക് സ്വല്പം എനിക്ക് ബോധം വന്നു. ബോധം വന്നു അവരുടനെ ആശുപത്രിയിൽ നിന്ന് വെളിയിലിറക്കുമായിരുന്നു. വെളിയിലിറക്കി ഇട്ടിട്ട് ഞങ്ങൾ നേരെ പിന്നെ ESI പോയി. അവിടെ ചെന്നപ്പം അവിടുത്തെ സിസ്റ്റേഷനും ഡോക്ടർമാരും പറഞ്ഞു ഇനി എല്ലാം നാട്ടിൽ അറിയിക്കേണ്ടവരെല്ലാം അറിയിച്ചോളാം പറഞ്ഞു. അവിടുന്ന് ആ സിസ്റ്ററെ ഹെൽപ്പ് കൊണ്ട് ഞങ്ങൾക്ക് അവിടുന്ന് ആംബുലൻസ് കിട്ടി. ആംബുലൻസ് മുഖേന ജയദേവിൽ പോയി. ജയദേവിൽ ചെന്ന് അവർ ഫേസ് മേക്കർ പിടിപ്പിച്ച് 48 മണിക്കൂർ കഴിയുമ്പോൾ രക്ഷപ്പെടുമോ ഇല്ലെന്ന് പറയാൻ പറ്റത്തുള്ളൂ. പിടിച്ച് രക്ഷപ്പെട്ടു. ഒരു മാസം ആശുപത്രി കിടന്നു. ഒരു കൊല്ലത്തോളം വീട്ടിൽ റെസ്റ്റിലായിരുന്നു. എല്ലാം വളരെ കഷ്ടത്തിലൊക്കെയാണ്. പിന്നെ ആൾക്കാരില്ലാത്തതുകൊണ്ട് പണിയൊക്കെ ഭയങ്കര ഡള്ളാണ്. പുള്ളിക്ക് ഒറ്റയ്ക്ക് പണിയൊന്നും ചെയ്ത് സ്വന്തമായിട്ട് ഒരു പണി ചെയ്ത് എടുക്കാനുള്ള ഇതൊന്നും പറ്റത്തില്ല. പിന്നെ ഇങ്ങനെ ഓരോരുത്തരെ വിളിച്ച് പണി ചെയ്യിച്ച് അങ്ങനെയൊക്കെ പോന്നു. പിന്നെ ഒരു മാസം നല്ലൊരു തുക മരുന്നിനാവും. പിന്നെ വീട്ടുകാര്യങ്ങൾ എല്ലാം കൊണ്ടും ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നു. ഇപ്പം 2010 വരെയായിരുന്നു അവർ പറഞ്ഞിരുന്ന ഡേറ്റ്. 10 വർഷത്തേക്കായിരുന്നു ഗ്യാരണ്ടി പറഞ്ഞിരുന്നത്. ഇപ്പം ഈ 2010 കഴിഞ്ഞാൽ പോകുന്ന ചെക്കപ്പിന് എന്നപ്പോൾ പറഞ്ഞു ഇച്ചിരി ബാറ്ററിക്ക് കുഴപ്പമില്ല, എന്നാലും 5 വർഷം ഓടാൻ ചാൻസ് ഇല്ല, ഒരു 2-3 വർഷത്തേക്ക് നിൽക്കും. ഇപ്പം 3 വർഷം എക്സ്ട്രാ ആയിട്ടുണ്ട്. അതിന് നല്ലൊരു എമൗണ്ട് ആകും. ആ ഒരു ടെൻഷനിലും ആണ് ഇപ്പം ഞങ്ങൾ. കാര്യങ്ങൾ ഇപ്പം ഇങ്ങനെ തട്ടിമുട്ടി ഇങ്ങനെ ഒരു മാസം കടന്നു, തള്ളി വിടുന്നു. അത് ഈ ഫേസ് മേക്കർ മാറ്റേണ്ടതിന് നല്ലൊരു എമൗണ്ട് ആകും. അതിനുള്ള വിഷമം കാര്യങ്ങളുമാണ് ഇപ്പം എന്നെ ഒന്നുകൂടെ അലട്ടുന്നത്. ഇപ്പോൾ ഒരു പൊടിക്കുഞ്ഞുണ്ട്, പൊടിക്കുഞ്ഞിനെ സ്കൂളിൽ വിടണം. ഇപ്പം അടുത്ത കൊല്ലം സ്കൂൾ ഓപ്പൺ ചെയ്യുമ്പോൾ വിടണമെന്നുണ്ട്. അതിനും കാശുകൾ ചിലവാകും. ഇപ്പോൾ ഒരു സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ 10-50,000 രൂപ ഡൊണേഷനാണ് ചോദിക്കുന്നത്. സാധാരണ മുട്ട തോടുപൊട്ടാതെ സൂക്ഷിക്കുക തന്നെ വലിയ പ്രയാസം. മുട്ടത്തോടിൽ അലൂമിനിയം വിജാഗിരിയും താക്കോലും പൂട്ടുമെല്ലാം പിടിപ്പിക്കാൻ വൈദഗ്ധ്യമുള്ള പ്രമോദിന് മുന്നിൽ ഭാവി അനിശ്ചിതത്വത്തിലാണ്. മകളുടെ വിദ്യാഭ്യാസം, വീട്ടുചെലവ്, ചികിത്സാ ചെലവ് എന്നിവയുടെ വലിയ കണക്കുകളാണ്. സംസാരിക്കാൻ സാധിക്കാത്ത ഭർത്താവും 2 മക്കളുമൊത്ത് തിരുവനന്തപുരം കണ്ണമൂലിയിൽ കഴിയുന്ന ശ്രീകലയുടെ ദുഃഖങ്ങൾ, വിഷമങ്ങൾ കണ്ണാടിയുടെ കഴിഞ്ഞലക്കത്തിൽ അവതരിപ്പിച്ചിരുന്നു. ശ്രീകലയ്ക്കുള്ള സഹായം ഞങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം അഞ്ജു തങ്കപ്പൻ കൈമാറി. അതോടെ കണ്ണാടിയുടെ മറ്റെല്ലാം കൂടി അവസാനിക്കുകയാണ്. അതെ, കണ്ണാടി തുടരുന്നു. നമസ്കാരം.